നിങ്ങളങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, യൂട്യൂബ് ചാനലുകൾ ഇപ്പം ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേരുടെ യൂട്യൂബ് ചാനൽ നമുക്കറിയാം. ഒരു യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല. എനിക്ക് ഞാൻ ചാനൽ റൺ ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്കറിയാം. എനിക്കിപ്പം 1900 സംതിങ് സബ്സ്ക്രൈബേഴ്സുണ്ട്, 3000 മുകളിൽ പബ്ലിക് വാച്ചേഴ്സുണ്ട്. ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാണ്, വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. 4000 പബ്ലിക് വാച്ചേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കടമ ഞാൻ കഴിഞ്ഞു. 4000 പബ്ലിക് വാച്ചേഴ്സ് 1 ഇയറിനുള്ളിൽ നടക്കണം. ആ 1 ഇയറിന് ശേഷമുള്ള കാൽക്കുലേറ്റ് ചെയ്യത്തില്ല, അതായത് 1 ഇയർ കിട്ടണം. ആ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല. എന്നാലുള്ള ഗൂഗിളിൻ്റെ ആർട്സ് സെൻസിന് ഇന്ന് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. അതിനകത്ത് 2000 മുതൽ 100,000, 10 ലക്ഷവും 20 ലക്ഷവും 30 ലക്ഷവും ഒക്കെ ഉള്ള ചാനലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറുണ്ട്, പെയ്ഡ് പ്രൊമോഷനുള്ള മെയിലുകൾ വരാറുണ്ട്. അത് നമ്മൾ എബോർഡിൻ്റെ അകത്ത് വെക്കുന്ന മെയിൽ ഐ ഡിയാണ്. പൊതുവെ എല്ലാവരും വെക്കുന്നത് അവരവരുടെ ചാനലിൻ്റെ തുടങ്ങിയ, അതായത് ഇപ്പം എൻ്റെ ആണ് ഗ്യാസ് ഓഫ് ഫ്രെയിംസ് എന്ന് തുടങ്ങിയ ജിമെയിൽ അക്കൗണ്ട് ഏതാണോ ആ ജിമെയിൽ ഐ ഡിയാണ് നമ്മൾ അവിടെ വെക്കുന്നത്. ഈ ജിമെയിൽ ഐ ഡിയിൽ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ അവർ ചിലപ്പം ചില ഇന്ന അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറയും. ഈ ലോഗിൻ ചെയ്യുമ്പം നമ്മുടെ കൈവശമുള്ള ഡീറ്റെയിൽസ് ഈ ഹാക്കേഴ്സ് എടുക്കുന്നു എന്നാണ് ഒരു മെത്തേഡ്. ചിലപ്പോൾ OTP പോലും ആവശ്യമില്ലാതെ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി ഒരു കാരണവശാലും പെയ്ഡ് പ്രൊമോഷൻ്റെ ആൾക്കാർക്ക് മെയിൽ അയക്കാൻ വേണ്ടി കൊടുക്കാതിരിക്കുക. പിന്നെ ഈ പെയ്ഡ് പ്രൊമോഷൻസ് കഴിവതും അവോയ്ഡ് ചെയ്യാനാണ് ബെറ്റർ എന്ന് ഞാൻ പറയുന്നത്. വേറെ ഒന്നുമില്ല, 1000 മെസ്സേജ് മെയിൽ ബോക്സിലോട്ട് വന്നാൽ അതിൻ്റെ അകത്ത് 1-ഓ 2-ഓ 1 കാണും ഒറിജിനൽ, നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ കിട്ടും. ബാക്കി എല്ലാം ഫേക്കാണ് വരുന്നത്. ഇപ്പം ഫേക്ക് ഏതാ ഒറിജിനൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല. എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. ഹാക്ക് ചെയ്യപ്പെട്ടു പോകുമ്പോൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് യൂട്യൂബിൽ നമ്മളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ വരാൻ വളരെ ഡിലേ ആണ്. ബെറ്റർ ഓപ്ഷൻ നമ്മൾ ട്വിറ്റർ വഴി നമ്മുടെ യൂട്യൂബുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ട്വിറ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് യൂട്യൂബിൻ്റെ റിപ്ലൈ കിട്ടും, അല്ലാത്ത പക്ഷം ചിലപ്പം ഡിലേ വന്നിരിക്കും. നമ്മൾ ഈ മെയിൽ അയച്ച് അതിൻ്റെ റിപ്ലൈ കിട്ടിയപ്പോൾ ചിലപ്പോൾ അവരെ നമ്മുടെ വീഡിയോസൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്ത് മൊത്തം നമുക്ക് പണി കിട്ടും. അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ ട്വിറ്റർ പോയി ഫാസ്റ്റായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് ആദ്യം ചെയ്യുന്നത് അവരാ ചാനൽ തൽക്കാലത്തെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഈ പറഞ്ഞ ഹാക്കേഴ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒറിജിനലാവുക, അതായത് നമ്മുടെ ചാനലാണ്, നമ്മുടെ ചാനലിനാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അവർ ചില കാര്യങ്ങൾ ചോദിക്കും, ചോദിക്കുമ്പോൾ നമ്മളത് വ്യക്തമായ ഉത്തരങ്ങൾ, അതായത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തുള്ള ചില കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ റിക്കവറി ആക്കാൻ പറ്റും.